മഴ ചതിച്ചു ഗൈസ്, സേവ് ദ ഡേറ്റ് ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഹൈ, ഹലോ, വെറൈറ്റി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് കാക്കണ്ണമ്പറ ചെമ്മന്തുട്ടി അല്ലേ, കണ്ണൂർ ജില്ലയില് കാക്കണ്ണമ്പറ ചെമ്മന്തുട്ടിയില് കാക്കണ്ണമ്പറ എന്നുള്ള ഒരു സ്ഥലത്താണ് അവിടെ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് നമ്മുടെ കസിന്റെ വെഡിങ് ആണ്, അപ്പോ അതിനുള്ള സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ടിനായിട്ട് വന്നതാണേ. കേട്ടാ, എല്ലാരും ഉണ്ട്? നമ്പറല്ലേ കൊടയില്ല, അതെന്താ മദ്യം ഇതൊരു മല കയറാനുള്ള സുനീഷിന്റെ കഠിനമായ പ്രയത്നമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാ, അടിപൊളി സ്ഥലം കേട്ടോ, ഈ മൊട്ടക്കുന്ന് പോലെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലം അല്ലേ അല്ലേ. എന്തേലും ചെറുതായിട്ട് ഇത് നമ്മുടെ സ്വന്തം സെക്കൻഡ് അനിയൻ കൊച്ച്, കാണാൻ കൊച്ചല്ലെങ്കിലും പേര് കൊച്ചാണെങ്കിലും കാണാൻ അത്ര കൊച്ചൊന്നുമല്ല അല്ല. ഇത് പിന്നെ നമ്മുടെ പെണ്ണിന്റെ ആംഗിള ജിസ് ജോൺ അബ്രഹാം. ഹായ്, എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തേലും പറയാനുണ്ടോ? എന്തേലും ചെറുതായിട്ട് ഇല്ല, നിങ്ങൾ ജിസ് ഊട്ടെന്ന് വിളിക്കും കേട്ടോ. ഗൈസ്, ഇവിടെ ചെറിയൊരു പ്രശ്നം ഗൈസ്, ഇവര് എത്ര വർഷമായിട്ടുള്ള പ്രണയമാണെന്നുള്ള ചർച്ചയിലാണ് ആങ്ങളമാര്. ചെക്കന്റെ ചെക്കന്റെ അനിയനും പെണ്ണിന്റെ അനിയനും തമ്മിൽ ഇവരെങ്ങനെ പ്രേമം തുടങ്ങി. 13 വർഷത്തെ പ്രേമമാണെന്ന് ഞാൻ പറഞ്ഞു, ഇവരത് കൂടുതലാണ് കുറവാണെന്നൊക്കെ പറഞ്ഞുള്ള കൺഫ്യൂഷൻ ആണ്. ശരിക്കും പറ എത്ര വർഷമായി? എന്റെ അറിവിൽ അവൾ 9ാം ക്ലാസ് പഠിക്കുന്നു, ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്നു. ഒരാങ്ങളുടെ ശരിക്കും സംഭവിച്ചത് ഞാൻ പറയാം. ഞാൻ 8 പഠിക്കുന്നു, അവൾ 9 പഠിക്കുന്നു. ഒരു അവധിക്കാലത്ത് അവരൊന്നിച്ച് അവൾ അവളുടെ കസിന്റെ വീട്ടിൽ പോന്നു, സിൽജുവിനെ കാണുന്നു, പിന്നെ ഇവർ കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. നിങ്ങളെ ലവ് സ്റ്റോറി പറയുവാ, കത്ത് കൈമാറുന്നു, പിന്നെ ഞങ്ങൾ ഈ സോണിയുടെ കൊടുത്തോട്ട് കത്ത് കൈമാറുന്നു. പിന്നെ 1 രൂപ കോയിൻ ഇട്ട്, അന്നത്തെ 1 രൂപ കോയിൻ ആണ്, അന്ന് 1 രൂപ കോയിൻ ബോക്സിലെ വിളിക്കാം. അപ്പം 1 രൂപ കോയിൻ ബോക്സ് ഇട്ടിട്ട് ഞാൻ വിളിക്കും, സിൽജുവിന്റെ വീട്ടിൽ അപ്പൊ ഫോണില്ല, അടുത്ത വീട്ടിലേക്ക് വിളിക്കും. ഹലോ, അമലിന്റെ അനിയത്തിയാണേ, അമൽ പറഞ്ഞിട്ടാ വിളിക്കുന്നത്, എന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. സിൽജുവിനെ ഒന്ന് കിട്ടുമോ? അപ്പം 1 രൂപ കട്ടാകുന്നു, 5 കഴിയുമ്പത്തേനും അവര് സിൽജുവിന്റെ വീട്ടിൽ പോയി പറയുന്നു കോൾ ഉണ്ടെന്ന്. സിൽജു വരുന്നു, അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ ഇവര് നീണ്ട കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവളുടെ വീട്ടിലെന്തോ പ്രശ്നമാവൊക്കെ, പ്രശ്നമല്ല സമ്മതിക്കൂല, നമുക്ക് തന്നെ ഒരു തോന്നൽ വന്നപ്പോ അവള് വേണ്ടാന്ന് വെച്ചിരുന്നു. അപ്പൊ സിൽജു എന്നെയായിരുന്നു കോണ്ടാക്ട്, സിൽജു എന്നെ കോണ്ടാക്ട് ചെയ്തു, എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല, നീ എന്തേലൊക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതിന്റെ പുറകെ നടന്ന് 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 ചിക്കന്റെ ഫോട്ടോ ഞാൻ വാരിയിട്ട് ചാച്ചരച്ച് തിന്നിട്ടുണ്ട് കേട്ടോ, സിൽജുവിന്റെ ഫോട്ടോ. എന്തിനാണെന്ന് വെച്ചാല് ജിൻസിയും മോളും ഞാനും കൂടെ ഇങ്ങനെ വഴക്ക് കൂടുമ്പോ ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുത്തോടും. ആ, ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു നിന്നിരുന്നേ. അപ്പൊ ജിൻസി മോള് ഞാനും വഴക്ക് കൂടുമ്പോ ഞാൻ ഈ കത്തൊക്കെ ആന്റീനെ ജിൻസിയുടെ അമ്മേനെ കാണിക്കാൻ വേണ്ടി എടുത്തോണ്ട് ഓടും. അപ്പൊ ഒരു പ്രാവശ്യം ഫോട്ടോ എടുത്തോണ്ട് പോയിട്ട് ഞങ്ങള് അവന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവളുടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അടിയായി. അപ്പൊ ഫോട്ടോ ഞാൻ എടുത്തിട്ട് ലാസ്റ്റ് അവൾക്ക് കൊടുക്കാതിരിക്കാൻ വായിലിട്ട് ചവച്ചരച്ച് തിന്നു. ഇതാണ് ഗൈസ് 13 വർഷം പ്രേമിച്ച് കെട്ടിയ കെട്ടാൻ പോകുന്ന യുവമിഥുനങ്ങൾ. ഒരു കാലം
ഓർഡർ കഴിച്ചേ. മാറല്ലേ 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 അപ്പറങ്ങനെ പോയി നിൽക്കാണ്. താഴെ തീർന്നെ കൊണ്ടോട്ടെ വീട്ടിലേക്ക്. എനിക്ക് താങ്ങുന്നില്ല. പണ്ടതിനോടൊക്കെ പറഞ്ഞല്ലോ വേണമെങ്കിൽ മൊബൈൽ എടുത്ത് ഇറങ്ങിക്കോ. 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ടാണ് ഞങ്ങൾക്കൊന്ന് ആരെങ്കിലും കൂടിയിട്ട് ഒന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കി താണ്. അത് മാത്രം കിട്ടിയില്ല. പിടി എന്റെ പിള്ളേച്ചോട്ടേക്ക് നിർത്തുന്ന സാധനങ്ങൾ ഗൈസ് പെണ്ണ് ചക്കനെ ഉന്തി തള്ളി മറച്ചിടുകയാണ് ഗൈസ്. നമ്മുടെ ഇത് നമ്മുടെ ഐജിലെ ഏട്ടൻ അല്ലേ. പിന്നെ പുള്ളിക്കാരൻ ലൈറ്റ് പിടിച്ചോ. എക്സ്ക്യൂസ് മീ, അല്ല ഞാൻ പറയാം, നിങ്ങൾ അങ്ങനൊന്നും പറയണ്ട. പുള്ളിക്കാരൻ ലൈറ്റ് പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അതൊന്നും വിചാരിക്കില്ല. കിടിലം ഫോട്ടോഗ്രാഫറാണ്, പേര് പ്രിൻസ്, പ്രിൻസ് ഗ്രീൻ മീഡിയ കരിവഞ്ചാൽ അല്ലേ. അപ്പോ നമ്മുടെ സ്വന്തം ആള്. പുള്ളിക്കാരന്റെ ഫേസ്ബുക്ക് പേജ് പ്രിൻസ് ഗ്രീൻ മീഡിയ. യെസ്. അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. ബൈ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് എന്തെങ്കിലും നന്ദി. വീട് ഉറപ്പാണ്. 13 വർഷത്തിന്റെ കഥ പറഞ്ഞ വീട്. എങ്ങനെ തെറ്റ് പറ്റിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു നമ്മളെ തിരിച്ചു പോവാ. ബാക്കി എൻഗേജ്മെന്റിന്റെ വീഡിയോ ഞാൻ ഇതുപോലെ ഇടുന്നതായിരിക്കും അല്ലേ. ഇപ്പൊ കിടക്കാച്ച ഫോട്ടോകളുമായി നമ്മൾ വീണ്ടും വരും. ബൈ.